വാർത്തകൾ വിശദമായി. എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു. എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു. എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി പി തമ്പി അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കളക്ടീവ് കേരള വൈസ് പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്കുന്നതിന് ആരൊക്കെയാണോ ഘടകരായത്, ആരൊക്കെയാണോ ആശയങ്ങളെ എതിർത്തത്, ആരൊക്കെയാണോ മനുഷ്യത്വരഹിതമായ ആശയങ്ങളുമായി വന്ന് രാജ്യത്തെ ജനങ്ങളെ മതാന്ധതയിലേക്ക് നയിക്കാൻ ശ്രമിച്ചത്, അവരുടെ പിന്മുറക്കാർ കഴിഞ്ഞ 2014 മുതൽ ഇന്ത്യയുടെ ഭരണത്തിൽ ശക്തരായിരിക്കുന്നു. നേരത്തെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 2 ഘട്ടത്തിൽ ഗവൺമെന്റ് ഉണ്ടായി. പക്ഷേ അവർക്കൊന്നും അന്നൊന്നും ധൈര്യമുണ്ടായില്ല. പക്ഷേ 2014 വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ എല്ലാ സംസ്കാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന വിധം, രാജ്യത്തിന്റെ ഓർമ്മകളെ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ, അതിനു മുമ്പുള്ള ചരിത്രം, ചരിത്രം എപ്പോഴും ചരിത്രമാണ്, ആ ചരിത്രത്തെ മാച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു, യു ഡി എഫ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ, ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, ഗാന്ധിയൻ കളക്ടീവ് ജില്ലാ കൺവീനർ ഇ കെ സോമൻ മാസ്റ്റർ, പി കെ മുഹമ്മദ്, ബഷീർ കൊണ്ടാമ്പുള്ളി, കെ എസ് രാജീവൻ, എ കെ അസീസ്, എൻ എസ് സലീമുദ്ദീൻ, ഇ എ നജീബ്, ഇ കെ ദാസൻ, ഗഫൂർ ഖാൻ, എ ഐ ഷുക്കൂർ, ഷീബ മുരളി, കെ കെ വസന്ത, ടി കെ അബു, ഇസാഖ് ഉസൈൻ, എ എം നാസർ, വാസന്തി ശശി, നിസാർ യുബസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽ കടവ്, കൊടുങ്ങല്ലൂർ.